ഹായ് ഓൾ, ഇന്നത്തെ റെസിപ്പി ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ദോശയാണ്. ദോശ എങ്ങനെ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, ഒരു അടിപൊളി ചട്നിയും സാമ്പാറൊക്കെ ആയ ദോശ ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാമെന്നാണ് ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, എന്നാലേ എൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നതൊക്കെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ദോശ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം എടുക്കുന്നത് 1/2 കപ്പ് പച്ചരിയാണ്. പച്ചരി എന്ന് പറയുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി പച്ചരി ആകുമ്പോൾ തന്നെ, നിങ്ങളെ നാട്ടിൽ കിട്ടുന്ന ഹൈ ക്വാളിറ്റി പച്ചരി ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ലോണം വാഷ് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാൻ. നല്ല 2-3 പ്രാവശ്യം വാഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ റെസിപ്പിക്ക് ഞാൻ ആകെ എടുക്കുന്നത് 1/2 കപ്പ് ഉറുദാളാണ്, ഉഴുന്ന് പരിപ്പ്. ഉഴുന്ന് പരിപ്പ് ഈ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിലും നല്ല ദോശ ക്രിസ്പി ആയിട്ട് കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതേപോലെ നല്ലോണം 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ട് ഫിൽറ്റർ വെള്ളത്തിൽ ആണ് ഇത് ഫുൾ കുതിർത്ത് വെക്കുന്നത്. ഇത് വാഷ് രണ്ടും കൂടിയിട്ട് നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കിയത് ഫിൽറ്റർ വെള്ളത്തിലാണ് ഞാൻ ഇവിടെ കുതിർത്തി വെക്കുന്നത്. ഇത് കാണുന്നില്ല എല്ലാം, രണ്ടു കൂടിയിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും ഇതൊന്ന് സോക്കാക്കി വെക്കണം. ഞാനിപ്പം ഇത് ഒരു ഉച്ചയാകുമ്പോഴേക്കാണ്, ഉച്ചക്കൊരു ഒരു പന്ത്രണ്ട് മണിയൊക്കെയാണ് ഇത് ഇട്ട് വെക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണിൻ്റെ അത്ര ഉലുവ ആണ് ഞാൻ ചേർക്കുന്നത്. ഇതിൻ്റെ ഒരു ഫ്ലേവറും ആ ക്രിസ്പിയും നല്ലൊരു ദോശ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണിൻ്റെ അത്ര ഇത് അരക്കാൻ വേണ്ടിയിട്ടാണ്. 3 ടേബിൾ സ്പൂണ് ചോറും ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ടാണ് ഞാനിതിൽ അരക്കാൻ വെക്കുന്നത്. കുറച്ച് കുറച്ചായിട്ടാണ് ഇത് അരക്കുന്നത്. ആദ്യം കുറച്ച് എടുത്തിട്ട് പിന്നെ ബാക്കി ഹാഫായിട്ടാണ് അരച്ചിട്ട് വെക്കുന്നത്. ഞങ്ങൾ കുതിർത്തി വെച്ച ആ വെള്ളം ഉണ്ടല്ലോ, ഫിൽറ്റർ വെള്ളം, ആ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കുറച്ച് ഒരു 1/2 കപ്പ് മാത്രം ഒഴിച്ചിട്ട് ഇതാ ഇതേപോലെ ഈ കാണുന്ന അതേ കൺസിസ്റ്റൻസിയിലാണ് അരിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ 2-ാമത്തെ ഭാഗം ലാസ്റ്റത്തെ പാർട്ട് ഇങ്ങനെ അരച്ച് അരക്കാൻ നിൽക്കുമ്പോഴേക്കാണ് ഉപ്പ് ഇടുന്നത്. ഉപ്പ് 1 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. ഇത് കറക്റ്റാണ്, ഒരു ഒന്ന് ആ ഒരു അരിയും പച്ചരിയും ഉഴുന്നും എല്ലാം കൂടിയിട്ടാകുമ്പോൾ 1/2 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിനേക്ക് എടുത്തിട്ടുള്ളത്. ഇതേപോലെ കുറച്ച് സെമി ബാറ്ററായിട്ടാണ് ഈ ഇത്ര കട്ടിയിലാണ് ആദ്യം കുതിർത്തിട്ട് വെച്ച അരച്ച് വെച്ച ബാറ്ററി ആയിട്ട് വരുന്നത്. നല്ലോണം കലക്കി നല്ല യോജിപ്പിച്ചിട്ട് വേണം ഇത് ഓവർനൈറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. 1/8 മണിക്കൂറെങ്കിലും അത് അരച്ചിട്ട് അത് വെക്കണം ഓവർനൈറ്റായിട്ട്. പിന്നെ രാവിലെ ഞങ്ങൾ എടുക്കുന്നില്ലോ, ഇതിപ്പോൾ രാവിലെ ഒരു ചട്നിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. 2 പച്ചമുളകും ചെറിയ ഉള്ളി തേങ്ങ ഇതെല്ലാം ഞങ്ങൾ ടേസ്റ്റ് അനുസരിച്ച്, ക്വാണ്ടിറ്റി എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്ര ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുക ചെയ്യുക. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചിട്ട് എടുക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ്. ഉപ്പ് ഇട്ടിട്ട് പിന്നെ നിലക്കടല ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം. ഇതെൻ്റെ കയ്യിൽ നിലക്കടല ഉണ്ടായിട്ടില്ല, അതും ഒരു ടേസ്റ്റും കട്ടിയും കിട്ടും. പിന്നെ താളിച്ചിട്ട് ഒഴിക്കുന്നതാണ് പച്ചമുളകും ചുവന്നമുളക് കടുക് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടിയിട്ടാണ് മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നല്ലൊരു അടിപൊളി തേങ്ങച്ചട്നിയായി. ഈ തേങ്ങച്ചട്നി തൈര് ഇടുന്നില്ല, ചില ആൾക്കാർ തൈരൊക്കെ ആഡ് ചെയ്യും. പക്ഷേ ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് നിലക്കടല ഉണ്ടെങ്കിൽ നല്ലൊരു കട്ടിയും കിട്ടും. ഇത് നിലക്കടല എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ നോക്കിയാൽ രാവിലത്തെ റെഡിയായി ദോശ ബാറ്ററി കാണുന്നില്ല. അടുത്ത രാവിലെയാണ് ഇത് നല്ല ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നല്ല കട്ടിയും ഉണ്ട്. അപ്പോൾ ഈ കട്ടി നിങ്ങൾക്ക് കുറക്കണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം മാത്രം, ഒരു കുറച്ചൊരു 1/2 ഗ്ലാസ് മതി. ഒരു 1/2 ഗ്ലാസ് എങ്കിലും ഒഴിച്ചിട്ട് വേണമെങ്കിൽ, 1/2 ഗ്ലാസ് ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കട്ടി ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. കുറച്ച് ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഇത് പാത്രം എടുത്തിട്ടുള്ള നോൺ സ്റ്റിക് പാനാണ്. പിന്നെ ഉള്ളിയൊന്നും അരച്ചിട്ട് വേണം ഇതാക്കാൻ, എന്നാൽ പിന്നെ അടിക്ക് പിടിക്കൂല. ദോശ ഉണ്ടാക്കുന്നത് തന്നെ ഒരു ടെക്നീക്കാണ്. ഇങ്ങനെ 2 കൈയിൽ ഒഴിച്ചിട്ട് വേണം നല്ല പെർഫെക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് വട്ടത്തിലൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറേ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ പെർഫെക്റ്റ് കിട്ടും. നീർഗന എത്ര നീർഗന വേണമെങ്കിലും ഞങ്ങൾക്ക് ഈ ദോശ ചുട്ടെടുക്കാം. ആദ്യം അതുകൊണ്ടാണ് ഉള്ളി വരക്കുന്നത്. ചിലയാൾക്ക് ഇത് കട്ടിയിൽ അടിക്ക് പിടിക്കുകയൊക്കെ ചെയ്യുന്നതെങ്കിൽ ആ പാത്രം മാറ്റിയാൽ മതി. പാത്രം പുതിയതാണ്, ഞങ്ങൾ ഉപയോഗിച്ച ഫ്രൈങ് പാന് നോൺ സ്റ്റിക്കാണ്. പിന്നെ ഗീ റോസ്റ്റാണ്, ചിലയാൾക്ക് ഗീ റോസ്റ്റ് ആയിരിക്കും, ചിലയാൾക്ക് ഗീ വേണ്ടാത്തായിരിക്കും. പക്ഷെ ഞാനിവിടെ ഗീ റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നല്ലൊരു സ്പൂൺ ഗീ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയതുകൊണ്ട് ഗീ നല്ലോണം പറ്റിക്കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ റോസ്റ്റാകാനാകുമ്പോൾ ആണ് ഞാൻ ഈ ഗീ ഇട്ട് കൊടുക്കുന്നത്.
ഇതിപ്പോൾ രാവിലത്തെ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഗീ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ വെളിച്ചെണ്ണ വേറൊന്നും ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇട്ടുകൊടുക്കുക. ജസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇതാ ഇതേപോലെ നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ല അടിപൊളി പേപ്പർ ദോശ പോലെ ആയിട്ടുണ്ട്. ദോശ എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് ഇപ്പോൾ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികൾക്കും ആർക്കും ആയാലും എളുപ്പത്തിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കിയാൽ രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല അടിപൊളി പേപ്പർ ദോശ ഉണ്ടാക്കാം. അതിൻ്റെ കൂടെയുള്ള ചട്നി ഞാൻ കാണിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഈസി ആയിട്ട് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവരും കൂടിയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വരുന്ന അപ്ഡേറ്റ്സ് കൃത്യമായി കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അടിക്കുക.